വാസോ വാസ്, എന്താടാ നേരം കുറേ? വീട്ടിലോളും കുട്ടികളും മാത്രമേ ഉള്ളൂ. വീട്ടിലുള്ള അതിന് സാധനങ്ങളൊക്കെ വാങ്ങണം. ഞാൻ ചെന്നിട്ട് വേണം. ഇനി നേരം വൈകുകയാണെങ്കിൽ ഞാൻ നിൽക്കില്ല കേട്ടോ. ഞാൻ പോവാ. ഇനി ചോറ്റയ്ക്കിരുന്ന് അങ്ങനെ മേടിക്കാം. എന്നാ പോയിക്കോ. ഇതിങ്ങനെ ആസ്വദിച്ച് കുടിക്കണം, എന്നാ അതിൻ്റെ ഒരു സുഖമുള്ളൂ. മുരളിയെ, ഏച്ചി ചെയ്തത് നല്ലൊരു കാര്യമാണ്. ഏച്ചി ഗൾഫ് പോയി അഡ്വാൻസ് ഉണ്ടാക്കിയത്. ഞമ്മള് എൻ്റെ സുഹൃത്തുക്കൾ ഇങ്ങനെ കടന്ന് കളിക്കാലോ, ഇങ്ങനെ അറുമ്പാദിക്കാൻ ഞങ്ങൾക്ക്. ഇങ്ങനെ ഒരു കുളം ഉണ്ടാക്കിയത് എല്ലാം കൊണ്ടും നന്നായി. ഹലോ, എന്താ എൻ്റെ പ്രശ്നം? ഞാൻ ചിലപ്പോൾ വരും, ചിലപ്പോൾ ഒന്നും വരൂല്ല. ആ ഇറച്ചി മീനൊക്കെ വേണമെങ്കിലേ എൻ്റെ മക്കളെ കൊണ്ടുവരപ്പിച്ചോ. എൻ്റെ അടുത്ത് 10ന്റെ പൈസ അല്ല. ഓരോരോ വൈകുന്നേരം ആയ തുടങ്ങി ഓരോന്ന്. വാസു എന്താ നോക്കിയിരിക്കണേ? രണ്ടെണ്ണം വന്നടി. ആ വാസു വന്നടി, വന്നടി. എന്താ നോക്കിയിരിക്കണേ? എന്താ വാസുവിന് മാത്രം മതി ഗൾഫിൻ്റെ സാധനമൊക്കെ? ഇച്ചതൊന്നും പറ്റൂലേ? ഹൈ, ഏതാ ഇത് സാധനം? എന്താടാമോ എന്തോ ഒറ്റക്കിരുന്ന് എന്തോ ഒലക്കേട വന്ന് ചാലോചിക്കണേ. ഇത് എന്റെ ചെലവാണ്. രണ്ടെണ്ണം അടി വാസോ. മുരളി, ഞാൻ കഴിക്കൂല നടക്കാറില്ലേ. നിങ്ങൾ ആരെങ്കിലും എന്നെ ഒന്ന് വീട്ടിലേക്ക് അയത്തിരി. എനിക്ക് വീട്ടിൽ പോകണം. മുരളിയെ സേർട്ടൊന്ന് കാണിച്ചാ. വാസോ, ഒരു ചെറിയൊരെണ്ണം വന്നൊന്ന് നോക്കിയാ. വന്ന് നോക്കടാ. ഓൻ കഴിക്കൂല അറിഞ്ഞോലെ. ഓക്ക് പിടിക്കൂല. കുടിച്ചിട്ട് വന്നാല് ഓള് പായമടക്കും തന്നെ. അങ്ങനെട്ടോ. എന്താ ചെയ്യാ, ഓന്റെ മോളുടെ പ്രായമുള്ള പെണ്ണാ ഓന്റെ ഭാര്യ. സുന്ദരിയാട്ടോ. വാസു, വാസു, എടാ നീ ഇതൊന്ന് പീഡിപ്പിച്ചാ നിന്റെ വിഷമൊക്കെ ഒന്നങ്ങോട്ട് മാറട്ടെ. പീഡിപ്പിക്കടാ. ആനക്കുള്ളത് ഞാൻ ഇപ്പൊ തരാട്ടാ. ഇപ്പൊ തരാം. ആ ഗ്ലാസ്സിന് കൊണ്ടോ. ഈ കുരിപ്പിനെ ഞാൻ വെള്ളത്തിന്റെ പൂതിയാക്കിയൊന്ന് തീർത്തരാം. അവിടെ കണക്ക് കൊറേ നേരായി മനുഷ്യനായിട്ട് ഇടങ്ങറക്കണ്. അല്ല പിന്നെ അവിടെ കടന്ന് മതിയാകോളം ഇട്ട് കുടിച്ചൂട്. വാസോ, എന്താ ചെയ്യാ, ഓന്റെ മോളുടെ പ്രായമുള്ള പെണ്ണാ ഓന്റെ ഭാര്യ. സുന്ദരിയാട്ടോ. മുരളി, ഞാൻ കഴിക്കൂല നടക്കാറില്ലേ. നിങ്ങൾ ആരെങ്കിലും എന്നെ വീട്ടിൽ കയറ്റി. എനിക്ക് വീട്ടിൽ പോകണം. കാണാൻ ഞാൻ കാത്തു നിൽക്കണോ? നിർത്തിക്കള എന്റെ കുട്ടിയുടെ പിന്നാലുള്ള എന്റെ ഈ നടത്തം. എന്റെ ഇറച്ചിയിലും മണ്ണ് പറ്റണ്ടെങ്കിൽ എന്തേ നിങ്ങൾ പറയണേ? ഞാൻ ഓളെ പിന്നാലാണെന്നിട്ട് എന്ത് ചെയ്തെന്നാണ് നിങ്ങൾ പറയണേ? അന്നെ പോലുള്ള നായ്ക്കളെ പേടിച്ച് പെൺകുട്ടികൾക്ക് വഴിയിറങ്ങി നടക്കാൻ പറ്റാതെ ഇരിക്കണു. ഇജ് വലിയ വർത്താനൊന്നും പറയണ്ട, എല്ലാം നിർത്തിക്കള, അതാണ് എനക്ക് നല്ലത്. എന്താ പ്രശ്നം? അല്ല വാസുവോ, ഇവനോട് കൊറേ ഞാൻ പറയണു എന്റെ കുട്ടിനെ എങ്ങനെ ശല്യം ചെയ്യരുതേന്ന്. ഈ എവിടുത്തടാ? എന്താ പ്രശ്നം? വേം സ്ഥലമുട്ടോ ഏട്ടാ. ഞാൻ അങ്ങനെ എല്ലാരുടെ പിന്നാലെ നടന്ന സമയം കളയണ ആളൊന്നല്ല. എനിക്ക് ഓളെ ഇഷ്ടമാണ്, ഓൾക്ക് ഇന്നെ ഇഷ്ടമാണ്, എന്റെ മോൾക്ക് അന്നെ ഇഷ്ടോ. ഇങ്ങോട്ട് പോരും റസിയ, ഈ ആരെയാണ് പേടിക്കണേ? അനക്ക് എന്നെ ഇഷ്ടമുള്ളടത്തോളം കാലം ഈ ആരെയും പേടിക്കണ്ട. എന്താടാ മനസ്സിലായി? നിനക്ക് വീട്ടു പോടാ. ബാവാക്ക, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി കുട്ടിനും കൂട്ടി വീട്ടിൽ പോയിക്കോളി. ഓൾക്ക് എന്നെ ഇഷ്ടത്തോളം കാലം ഞാൻ ഓളെ പിന്നാലെ നടക്കുകയും ചെയ്യും, ഞാൻ ഓളെ കാണുകയും ചെയ്യും. ഏതോ ഒരുത്തം വന്ന് എന്നെ പെരുമാറിപ്പോയി, ഇനി എന്റെ കൈ നീട്ടിയതൊന്നും ആവൂല. സ്ഥലം ഇവിടെ നോക്ക്. ഓൾക്ക് എന്നെ ഇഷ്ടത്തോളം കാലം ഞാൻ ഓളെ പിന്നാലെ നടക്കുകയും ചെയ്യും, ഞാൻ ഓളെ കാണുകയും ചെയ്യും. 뭐래? 아짜! 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 വേണ്ടച്ചാ നമുക്ക് വീട്ടിൽ പോവാച്ചാ വേണ്ടച്ചാ വേണ്ടച്ചാ എനിക്ക് അച്ഛനും കൂടെ ഉള്ളു അച്ഛാ ഓർത്തു പോടാ കടക്ക് ഓർത്ത് എന്റെ പേരിൽ വന്ന് എന്നെ കൊല്ലാൻ നോക്കണോ കടക്ക് ഓർത്ത് അങ്ങോട്ട് വാ അച്ഛാ വേണ്ട അച്ഛാ മുത്തുവിന്റെ വീട്ടിൽ വന്ന് മുത്തുവിന് പണി നിന്ന് നീ ഞങ്ങൾ എന്തെന്ന് വിചാരിച്ചേ മാറിപ്പോ മാറി നിൽക്കേ നിന്റെ പുന്നാരാധനെ നീ തന്നെ അങ്ങനെ എടുത്തോ കേട്ടോ നമുക്ക് വീട്ടിൽ പോവാം എന്റെ പുഴുത്തതാവുകൊണ്ട് എന്റെ മോളെ നീ അങ്ങനെ വിളിക്കരുത് വാസോട്ടാ വാസോട്ടല്ല അങ്ങനെ സ്നേഹത്തോടെ വിളിച്ചിരുന്ന ഒരാളുണ്ടായിരുന്നു നിന്റെ കുടിയിൽ നിന്റെ രാധ വാസോട്ടാ തെറ്റ് പറ്റിപ്പോയി നമ്മളെ മോളെ ഓർത്തെങ്കിലും കാളട മോളെ എന്റെ മോളോ അത് പറയാൻ നിനക്ക് എന്ത് യോഗ്യതയുള്ളത് 10 കായും ചോരത്തളപ്പും പടവളപ്പും കണ്ടോന്റെ കൂടെ ചാടിപ്പോയാളെ നീ നല്ല ഭാര്യ നാട്ടുകാരെപ്പോഴും പറയും കൊല്ലം വാസുന്റെ കെട്ടിയോള് ചുന്ദരിയാണെന്ന് നാട്ടുകാരിപ്പ എന്നെ വിളിക്കണ പേരെ ഞാൻ പറയണില്ല അണക്കവിടെ എന്തിന്റെ കുറവായിരുന്നടി ആലേല കരിയും പുകയും അന്നെ കൊള്ളിക്കാതെ നോക്കില്ലടി ഞാൻ എന്നെ പോലെ പുറത്തല്ല വെളുപ്പ് എന്റെ അകത്താണ് വെളുപ്പ് അതിച്ച് കാണാതെ പോയി മാത്രല്ല എന്നെ പോലെ കുറഞ്ഞടി ഈ ലോകത്ത് കാറും ഉളപ്പും കായും കണ്ട് ഇറങ്ങി പോണ ജന്തുക്കള് 2 എണ്ണത്തിനും തീർക്കാൻ വന്നത് ഞാൻ പക്ഷേ ഇപ്പോഴും ജീവിച്ചിരിക്കണ എന്റെ മോള് കാരണോ ഇനി എന്നെ എനിക്കെന്റെ മോൾക്കും വേണ്ട എന്റെ നിഴല് പോലും എന്റെ മോളെ ദേഹത്ത് പതിക്കരുത് എന്റെ മോളെ നന്നായി വളർത്തണം നല്ലൊരു പെണ്ണായി അതിന് ഇജ്ജ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല മാത്രം മതി പിന്നെ ഞങ്ങളെ ഞാൻ വരാനും നിക്കണ്ട മോളെ 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 അമ്മ പതുക്കെ അമ്മ പെണ്ണിനെ ഞാൻ അന്ന് ആരെന്റെ കൂട്ടിനെ ഇടങ്ങാറാക്കണത്? ഹായ് അച്ഛ വന്നോ? അച്ഛ മോളെ ഹായ് മുട്ടായി ഒന്നേള്ളൂ. ആ അതുപോലെ. ആ അതല്ല ഒന്ന് മോൾക്ക് അമ്മയ്ക്ക് മാത്രമേ ഇല്ല ഇല്ല എനിക്ക് ഓർമ്മയില്ല കഴിച്ചിട്ട് ഞാൻ പറയട്ടെ. അല്ല മോൾക്ക് ദിവസം ഞാൻ മുട്ടായി കൊടുക്കുന്നില്ലേ? പിന്നെന്താ അമ്മയ്ക്ക് കൊടുക്കണം? അമ്മയ്ക്ക് കൊടുക്കില്ല, മോൾക്ക് കൊടുക്കുന്നുണ്ട്. മോൾക്ക് ദിവസം ഞാനൊരു മുട്ടായി കൊടുക്കുന്നുണ്ട് അല്ലേ? എന്നാ ഞാനും നോക്കട്ടെ, ചെറുതാ നോക്കട്ടെ. ആ പറ്റില്ലേ? ആ പറ്റില്ലേ? എടീ നീ എന്താടി മുത്തുവിനെ കുറിച്ച് വിചാരിച്ചേ? നിന്റെ തൊലിയൊളപ്പ് കണ്ടിട്ടെടി ഞാനിതിനിറങ്ങി തിരിച്ച്. നീ അല്ലെങ്കിൽ വേറൊരുത്തി. മുത്തുവിന് എത്ര പെണ്ണ് വേണടി? നിങ്ങളൊരു ചതിയനാ. നിങ്ങൾ എന്നെ ചതിക്കായിരുന്നു അല്ലേ? നിങ്ങളെക്കാളും എത്ര നല്ലതായിരുന്നു എന്റെ വാസുവേട്ടൻ. വാസുവേട്ടൻ ഇന്ന പൈക്കോ, വലിയ ദൂരമൊന്നുമില്ലല്ലോ. എന്റെ രീതിക്ക് ഇവിടെ തുടരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ പൊയ്ക്കോ എങ്ങോട്ടാ ചാ. നാശം.